വാഗത്താനം മാപ്പ് കൂടിയായപ്പോൾ മാപ്പുകളുടെ കാര്യത്തിൽ ലോക റെക്കോർഡിട്ട മീഡിയ വണ്ണിനെ സംബന്ധിച്ച് സങ്കടകരമായ ഒരു കാര്യം ഈ മീഡിയ വണ്ണ എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ കീഴിൽ ഒരു മാധ്യമ പരിശീലന കേന്ദ്രം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ മാപ്പ് പറയാനാണ് മീഡിയ വൺ ജേർണലിസം നടത്തുന്നതെങ്കിൽ അവിടെ ഈ ജേർണലിസം പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണ് എന്നോർത്താണ് ശരിക്കും മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നത് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനത്തെ സി പി എം പ്രവർത്തകരുടെ പാട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ ജാഗ്രതക്കുറവും സൂക്ഷ്മതക്കുറവും ഒക്കെ ചൂണ്ടിക്കാട്ടി മീഡിയ വൺ കേരളീയ പൊതുസമൂഹത്തോട് തങ്ങൾക്ക് പറ്റിയ തെറ്റേറ്റ് പറയുമ്പോൾ അതിനെ വെറുമൊരു കൊച്ചു തെറ്റായി കാണാനാകില്ല തന്നെ ക്യാമറയിലെ സാങ്കേതിക പ്രശ്നമാണെങ്കിൽ തന്നെ മീഡിയ വൺ പോലെ ഒരു മാധ്യമ പരിശീലന സ്ഥാപനം നടത്തുന്ന ഒരു ചാനലിന് ഒരിക്കലും സംഭവിച്ചുകൂടാത്ത തെറ്റാണത് ക്യാമറയെ കുറിച്ചൊക്കെ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഈ വൈറ്റ് ബാലൻസ് എന്നുള്ള കാര്യം ആ വൈറ്റ് ബാലൻസാണ് വില്ലനായതെങ്കിൽ അങ്ങനെ വൈറ്റ് ബാലൻസ് ഇല്ലാത്ത ഒരു ദൃശ്യം കയ്യിൽ കിട്ടിയപ്പോൾ അതിനെ ഒരു ലജ്ജയുമില്ലാതെ ചാനലിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും ഒക്കെ ആഘോഷിക്കാൻ തയ്യാറായ മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ ടീം ഇങ്ങനെ മാപ്പ് പറഞ്ഞാൽ പോരാ തങ്ങൾ കാശ് വാങ്ങി പഠിപ്പിക്കുന്ന ആ ജേർണലിസം വിദ്യാർത്ഥികളുടെ കാലിൽ വീണും മാപ്പ് പറയണം അതൊന്ന് ഇനി അതിനെ ഗണഗീതത്തോട് ഉപമിച്ച് ആ കാവിത്തലക്കെട്ടുകൾ ഞങ്ങൾക്ക് ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു വകയാണ് എന്ന് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലെ ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയെങ്കിൽ ആ ജേർണലിസം നടത്തിയ ആളുകൾക്ക് ഒരു മാധ്യമ പഠന കേന്ദ്രത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ജേർണലിസത്തിൻ്റെ ആദ്യ പാഠം പകർന്നു കൊടുക്കാൻ അർഹതയില്ല തന്നെ നമ്മൾ പാടുന്നത് ജയിക്കിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം അങ്ങനെ ഒരിടത്ത് ഇവർ കാവി തലക്കെട്ട് കെട്ടുമോ എന്നൊരു സംശയം ആ ഡെസ്കിലിരിക്കുന്ന എഡിറ്റോറിയൽ ടീമിലെ ആളുകൾക്കില്ലെങ്കിൽ അവർ ആ പണിയെടുക്കാൻ അർഹരല്ല തന്നെ ഇപ്പോൾ കാവി കെട്ടും കെട്ടി അങ്ങനെ ഗണഗീതത്തിൻ്റെ ശൈലിയിൽ ജയിക്കിന് വേണ്ടി പാട്ടുപാടുന്നവരെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ് ആ വാർത്തയുടെ നിജസ്ഥിതി എന്ത് എന്ന് അന്വേഷിച്ച് അത് സംബന്ധിച്ചൊരു വലിയ വാർത്ത തന്നെ മീഡിയ വണ്ണിനുണ്ടാക്കാമായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഇത് കയ്യിൽ കിട്ടി എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് വ്യൂസ് ഉണ്ടാക്കുന്നതിന് പറ്റിയ ഒരു ഇനമാണ് എന്നുള്ള നിലയിൽ ഒരു സെൻസേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതങ്ങ് വച്ചു കാച്ചി എന്നിട്ടാണ് സൈബർ ഇടങ്ങളിൽ നിന്ന് ആ വലിയ തെറ്റ് അക്ഷന്തവ്യമായ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ മീഡിയ വണ്ണിന് മാപ്പുമായി ഇറങ്ങേണ്ടി വരുന്നത് ആദ്യമായിട്ടൊന്നുമല്ല ഈ സമീപകാലത്ത് തന്നെ എത്ര മാപ്പ് പറഞ്ഞു ഇല്ലാത്ത വാർത്തയും പറയാത്ത കാര്യങ്ങളുമൊക്കെ വാർത്തയാക്കി പിന്നീട് അതിൽ ജാഗ്രത കുറവൊന്നും സൂക്ഷ്മത കുറവൊന്നും തെറ്റുപറ്റിയെന്നും ഒക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഈ നാട് ആ ഒരു ചാനലിനെ വിലയിരുത്തി കളഞ്ഞു ആ ചാനലിൻ്റെ എഡിറ്ററായിട്ടിരിക്കുന്ന വ്യക്തി എൻ്റെയൊക്കെ മുതിർന്ന സഹപ്രവർത്തകനായിരുന്നു ഏഷ്യാനെറ്റിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ജേർണലിസത്തിൽ ഒട്ടനവധി അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇങ്ങനെ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരുന്ന് നിരന്തരമായി മാപ്പ് പറയേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എത്ര സങ്കടകരമായ കാര്യമാണ് എന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹമൊക്കെ നേതൃത്വം നൽകുന്ന ഒരു ചാനലും അതിൻ്റെ മാധ്യമ പ്രവർത്തന പരിശീലന കേന്ദ്രവും ഒക്കെ ഏതവസ്ഥയിൽ കൂടിയായിരിക്കും ഇങ്ങനെ മാപ്പ് പറഞ്ഞ് കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം ഒരു സംശയവുമില്ല